ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചനേരമായതുകൊണ്ട് നമ്മൾ വൈറ്റ്ല ഹബിലുള്ള ഷാപ്പ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് വൈറ്റ്ല ഹബിലേക്ക് പോകുമ്പോൾ ഒരു ഷാപ്പ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫിഷ് മീലാണ് കേട്ടോ കഴിച്ചത്. നല്ല എന്താ പറയുക, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവിടുത്തെ ആ ഫിഷ് കറിയും കക്കയും ഒക്കെ എനിക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ പച്ചടിയോ അത് നല്ല അടിപൊളിയായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചു. എന്തായാലും നല്ല ഫുഡായതുകൊണ്ട് നന്നായി മാക്ക് മാക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. വൈറ്റ്ല ഹബിൽ നിന്ന് ബസ് കയറി. ഗുരുവായൂർക്കുള്ള ബസ്സായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ ബസ് കയറി. അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആരാ, നമ്മുടെ ഉണ്ടാപ്പി. അപ്പോൾ ഉണ്ടാപ്പിനായിട്ടാണ് പോണത്. അങ്ങനെ കുറേ കണ്ട് പോയി. ഇപ്പോൾ നമ്മൾ ചേറ്റുവ പാലാണ് കേട്ടോ. ചേറ്റുവ എത്തി. ചേറ്റുവ കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാം കല്ലിൽ നിന്ന് ചാവക്കാടേക്ക് ബസ് പോകുന്നുണ്ടായിരുന്നില്ല. നമുക്ക് മൂന്നാം കല്ലിൽ നിന്ന് വട്ടേക്കാട് വഴി ബ്ലാങ്ങാട് ബീച്ച് വഴിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരു നല്ല അടിപൊളി വൈബായിരുന്നു. ബീച്ച് അടിപൊളി. കുറേ കാലത്തിന് ശേഷം ബീച്ച് കണ്ടു. അങ്ങനെ ചാവക്കാടെത്തിയപ്പോൾ ഉമ്മുണ്ടായിരുന്നു. അവിടെ ഉമ്മക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിലെത്തിയപാട് കയ്യും കഴുകി ഫുഡ് കഴിക്കായിരുന്നു. ഇത് ബീഫിൻ്റെ ഗ്രേവി നമുക്ക് പള്ളിക്കുന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഉമ്മയും ഉമ്മമ്മയും ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഫുഡിങ്ങൊക്കെ നല്ല അടിപൊളി ഷട്ടപ്പടിയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. കട്ടനില്ലാണ്ട് നമുക്ക് ഫുഡ് അടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോണ് കഴിച്ചു. ചോളം നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ഒരു ആൾ കൂടെ തന്നതാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ഇനി സുഖമായി ഒന്ന് ഉറങ്ങാം. കുറച്ച് ടയേർഡാണ്, ട്രാവൽ ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ബൈ ബൈ.